അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പോട്ട് ഉണ്ടാക്കുന്ന ഇതായിട്ടാണ് കേട്ടോ. ഒരു ക്ലോത്ത് വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് നമ്മളൊന്ന് പോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹാഫായിട്ട് മടക്കണം. മടക്കിയിട്ട് പിന്നെ അതിനെ അടിച്ചുകൊണ്ട് മടക്കണം. എന്നിട്ട് നമുക്കിത് എവിടെ നിന്ന് ഇങ്ങനെ ഉണ്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഈ തുണി തുറന്നു നോക്കിയിട്ട് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഈ തുണി നനയ്ക്കണം. അപ്പോൾ ഇനി നമുക്കൊരു ബൗള് സിമെൻ്റ് എടുക്കണം. കുറേ വേണ്ട, ഇത്തിരി മതി ആവശ്യത്തിന്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ വേറെയും കുറേ പോട്ടുകൾ ക്ലോത്ത് വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മുഴുവൻ കാണുക. സിമെന്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ക്ലോത്ത് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിനകത്തിടണം. ഇനി ഇത് ഈ സാധനമില്ലേ, ഇത് നമുക്ക് ക്ലോത്ത് സിമെൻറ്റ് മുക്കിയിട്ട് വെക്കാനുള്ളതാണ്. തിരിച്ച് നമുക്ക് ഇനി മുക്കാം. ഫുൾ മുങ്ങുന്ന രീതിയിൽ വേണം ഡിപ്പ് ചെയ്യാൻ. നമ്മളിത് മുക്കിക്കഴിഞ്ഞു, നമുക്ക് ഇതിന് മേളിലേക്ക് ഇടാം. ഒരു ഭാഗം നമുക്ക് വലുതാക്കി വിടണം, ഒരു ഭാഗം ചെറുതായിരിക്കും. ഇപ്പൊ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രഷുണ്ട്, ഒന്ന് ഈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പാടുള്ളത് ഒന്ന് സ്ട്രെയിറ്റ് ആക്കണം. സിമെൻറ്റിൽ മുക്കി കഴിഞ്ഞിട്ട് ഈ ബ്രഷ് കൊണ്ട് നമ്മൾ ഒന്ന് പോളിഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടി തിക്കും സ്ട്രോങ്ങുമായി കിട്ടും. ഏകദേശം 1 kg സിമെൻറ്റ് ഇതിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ബ്രഷ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് 24 hours ഉണക്കാൻ വെക്കണം. ഇനി കഴിഞ്ഞിട്ട് ഇത് ഇതിൻ്റെ അകത്ത് സിമെൻ്റ് ബ്രഷ് ചെയ്യുന്ന പോളിഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്തിരി നല്ല സ്ട്രോങ്ങും സ്റ്റിഫും നന്നായിട്ടിരിക്കും. പിന്നെ അതായത് ലെയർ ലെയറാക്കി ബ്രഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഒന്ന് ശരിക്കും നന്നാക്കി ഇനി നമുക്ക് 24 hours ആയിട്ട് റിസൾട്ട് കാണും. അപ്പോൾ നമ്മളത് പോളിഷ് ചെയ്ത് കഴിഞ്ഞ് അത് സെറ്റ് ആയപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി പെയിൻറ്റിങ് ചെയ്യാം. നമ്മൾ കളർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഈ പെയിൻ്റ് ആണ്. ഇതുകൊണ്ട് പെയിൻ്റ് ചെയ്തപ്പോൾ നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞു. ഇതിനകത്ത് ഹോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ചട്ടി പ്ലാന്റ് നേരെ ഇറക്കി വെക്കാം. പോട്ടോടെ ഇറക്കി വെക്കാം. ചട്ടി നല്ല ഭംഗിയായിട്ട് ഗ്ലേസിങ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൊടുക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അഭിപ്രായമൊക്കെ വായിക്കാൻ രസമാണ്. ഓക്കെ.
ഇതിലും നമ്മൾ സിസി പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. അധികം വെയിൽ കൊള്ളാത്ത അല്ലെങ്കിൽ വെള്ളമൊന്നും അത്ര ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അകത്ത് വെക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് ഞാൻ മുന്നേ ചെയ്ത പോട്ട്സുകൾ. ഇതും ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ചെയ്തത്. ഇത് ഞാൻ അക്രിലിക് പെയിൻറ് കൊണ്ടാണ് പെയിൻറ് ചെയ്തത്. ഒരു വുഡിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ കൊടുത്തത്. ആ കളറിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി സിൽക്കൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്, ഇത്തിരി ഗ്ലോയിങ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. ഇതിൽ സാൻസവേരിയ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നും പറയും. ഇതാണ് വേറെ പോട്ട്, നമ്മൾ വൈറ്റ് സിമെൻറ്റിൽ ക്ലോത്ത് മുക്കിയിട്ട് ചെയ്തതാണ്. ഇതിലിരിക്കുന്ന പ്ലാന്റ് പെനിവേർട്ടാണ്, ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്.